അജയമായ ബഹുജനപ്രസ്ഥാനത്തിന്റെ ധീരനായ രക്തസാക്ഷി സഖാവ് മാമൻ ബാസുവിന്റെ രക്തസാക്ഷി ദിനാചരണ വാർഷികത്തിന്റെ ഭാഗമായുള്ള പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും ഏതാനും സമയത്തിനകം നടക്കുകയാണ്. ഒരു സംഘം ആർ എസ് എസ് ആധാരിക സംഘത്താൽ അതിപൈശാചികമായി കൊലയപ്പെട്ട ധീര രക്തസാക്ഷി സഖാവ് മാമൻ ബാസുവിന്റെ രക്തസാക്ഷി ദിനാചരണ സുരേന്ദ്രൻ നടത്തുകയാണ് പരിപാടിയിൽ പങ്കാളികളാവാൻ മുഴുവൻ ആളുകളോടും ഞങ്ങൾ വിനയപൂർവ്വം ശ്രമപ്പെടുത്തുകയാണ്. മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത, രാഷ്ട്രം രാഷ്ട്രത്തെ ചൂഷണം ചെയ്യാത്ത ഒരു പുത്തൻ സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനുള്ള പോരാട്ടത്തിനിടയിൽ പിടഞ്ഞു വീണ് ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള സഖാവ് മാമൻ ബാസുവിന്റെ 27-ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള രക്തസാക്ഷി മണ്ഡപത്തിലുള്ള പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടക്കുകയാണ്. ഒരു സംഘം ആർ എസ് എസ് കാബാലിക സംഘം അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ധീര രക്തസാക്ഷി സഖാവ് മാമൻ ബാസുവിന്റെ 27-ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും ഇപ്പോൾ നടക്കുകയാണ്. പങ്കാളികളാവാൻ മുഴുവൻ ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു അഭിവാദ്യങ്ങൾ
المسجد. فاسست بيدا بوراتا تندى ورجس رودا ساي ماري يدي كندو ينولدانو يرتوه بنيا برتيه كدا. في بريوادي آتيماي نادكونا بداعي يرتا صادعن نربدي كندد. CPI مندى كنور جيلا كوميتي انغواي تونا سكابو كيكة بويترا ماسوار. بيكبيني باتوما سوادن شيليا. هذا بولا تندى في بريوادي سامبدي كندا باتيودا جيلا سكرتريتو ممبر سكابو. في هديندر، هذا بولتنا كي كنجبتوا لا تودعني بريئوم، هذا بولتنا بانو إيريا كوميتي أنغانغلايوم، بارتي ودا شوكلي لوكا سكرتري بي كي مون ماستر، ساوث لوكا سكرتري كي تي كي برديب، مهنبر لوكا سكرتري سعابو بي يوديا ماستر، إند بريئوم، هذا ما يتنا ساعات شيدو بوند، هذا بولتنا ميندا بانو إيريا كوميتي أنغواي تونا سعابو إننا نوبين. ناتغاري سعابو مامن باس ميندا. أدي رأبيل، أرسل سكار، بديرند، أكرمي صوّدان، سكابو مامنے كولا، جيدي جلند، سكابو مامنے كولا جيدو وند، سوكليلوم، سميبا، بديشاميلوم وكه، أرسل سني ملكي ونداك غاي، عند لبشة تود غودي آنن، كره وشة كالتة، كادينا، سمتة لودويل، بديرند، سكابو مامنے كولا جيدي جلند، ياري غاتدل ماتي كارين غلندم براي نيلا، بديا تلامورايل بيتتولا، شلا. RSS ന്റെ ഭാഗമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ ഈ ചുക്ലിയുടെയും സമീപ പ്രദേശത്തിന്റെയും ചരിത്രം അറിയാത്ത പുതു തലമുറയിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ RSS നെ ഇവിടെ വേരായ്ത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മാമന്റെ രക്തം കൊണ്ട് ഇവിടെ ചുവന്നിട്ടുള്ള ഈ മണ്ണിൽ ഈ ദിനത്തിൽ നമുക്ക് പുതുക്കാൻ വേണ്ടി സാധിക്കണം ഫാസിസത്തെ ഈ രാജ്യത്തു നിന്ന് തുടച്ചു മാറ്റുമ്പോൾ മാമൻ നടന്നു വന്നിട്ടുള്ള വഴികളിൽ കൂടി നമുക്ക് കൂടുതൽ ശക്തമായ നിലയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഫാസിസത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ചുക്കയുടെ മണ്ണിൽ നിന്ന് ചരിത്രബോധമില്ലാത്ത പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ കടമയാണ് ഈ കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 27-ാമത് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ഈ കുടീരത്തിൽ പതാക ഉയർത്തുന്നത് ബഹുമാനപ്പെട്ട CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഗാവ് KK പവിത്ര മാഷാണ് മാഷെ പതാക ഉയർത്തുന്നതിനു വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ترتل بين نارو غلير ترتل بين نارو غلير ترتل بين نارو غلير ترتل بين نارو غلير أمري آجي ما إيش سكوري
أنا سورة إتصالشي سكاو مامنده سمرانا كمبل نملا في وادنا نلار في كم ماري جتوم مارانا بيلاتا سكاو مامن إدبتير كلهم مبل سانتا بريبارة അവർ മരണമില്ലാത്തവരാണ് മരിച്ചിട്ടും മരണമില്ലാത്ത മരണത്തിന് കീഴടങ്ങാത്ത അനശ്വരന്മാരാണ് രക്തസാക്ഷി കിഴക്കൻ ചക്രവാളത്തിൽ പുതിയ സൂര്യോദയവും ആകാശവീതിയിൽ നക്ഷത്രങ്ങളും കിനാവുകണ്ട അനശ്വരന്മാരായ രക്തസാക്ഷികളുടെ ആ ചേരിയിലും പടയിലുമാണ് സഖാവ് മാമൻ നിലകൊള്ളുന്നത് ആർഎസ്എസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ തീരുമാനിച്ചിറങ്ങിയപ്പോൾ എത്രയോ സഖാക്കളെ കൊലപ്പെടുത്തുകയുണ്ടായി അന്നത്തെ സഖാവിന്റെ ولكن ഇന്നിപ്പോൾ അതിന്റെ എല്ലാ ഭീകരതയും രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇയക്കറിയാ മാമന്റെ കൊലയാളികളായ സംഘപരിവാരം ഈ കഴിഞ്ഞ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഘപരിവാരം മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികൾ വലിയ തിരിച്ചടിയാണ് രാജ്യത്താകെ ഏറ്റിട്ടുള്ളത് എന്നാൽ ഗുജറാത്ത് വീണ്ടും അവർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഗുജറാത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഹരിയാനയിൽ സോറി ഹിമാചൽ പ്രദേശിൽ അവരുടെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിന്റെ വരിയിലാണ് ബി ജെ പിയും സംഘപരിവാരവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗുജറാത്ത് ആർഎസ്എസിന്റെ സംഘപരിവാരത്തിന്റെ പരീക്ഷണശാലയായ ഗുജറാത്ത് അവർ നിലനിർത്തിയിരിക്കുന്നത് തീവ്ര വർഗീയത ന്യൂനപക്ഷ വിരുദ്ധത മനുഷ്യന്റെ മൗലികമായ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാത്ത എത്ര കൊല്ലം ഭരിച്ചാലും എത്ര കാലം ഭരണം മുന്നോട്ട് കൊണ്ടുപോയാലും മനുഷ്യന്റെ ജീവിതവും അതിന്റെ നിലവാരവും അളന്നു നോക്കുമ്പോൾ വലിയ ഖ്യാതി നടിച്ച് മുന്നോട്ട് പോകുന്ന ഗുജറാത്തിനെ നോക്കൂ എന്ന് പറയുന്ന ആ ഗുജറാത്തിനേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പണിയെടുക്കുന്നവർക്ക് ഇപ്പോൾ പണിയില്ലെങ്കിലും 800 റുപ്പികയും ചില്ലാനവും കൂലി കിട്ടുന്ന ഈ കേരളം അപ്പോഴാണ് സംഘപരിവാരത്തിന്റെ ആധിപത്യമുള്ള ഏഴാം തവണയും അധികാരത്തിൽ വന്ന ഗുജറാത്തിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് 300 രൂപയിൽ കുറവാണ് കൂലിയെന്ന് ഗുജറാത്ത് ഇന്ത്യയുടെ മാതൃകയാണെന്ന് വീമ്പരിച്ച് നടക്കുന്ന ഭരണക്കാരുടെ മുഖചിത്രം പുറത്തു വന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ ജീവിതമാകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു അവരുടെ ജീവിത ആദികളും വ്യഥകളും കൂടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാര ഭരണത്തിനെതിരായിട്ടുള്ള
ഉജ്ജ്വലമായ പ്രതിഷേധവും പറയണിയും ഉയർത്തി കൊണ്ടുവരാനുള്ള സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ സഹാക്കൾ ഓർമ്മിക്കണം, ഈ കേരളത്തിൽ ഇപ്പോൾ അച്ചടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മിനെതിരാണ്. എല്ലാ മാധ്യമങ്ങളും അതിന്റെ എല്ലാ പ്രതിരോധ ഈ ഗവൺമെന്റിനെ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും ശക്തമായി ഓർത്തു കൊണ്ട് മുന്നോട്ടേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർമ്മിക്കണം, സഖാ വി എം എസ് മുഖ്യമന്ത്രിയായി 1957 അധികാരമേറ്റ് സഖാ വി എം എസ് ഈയിടെ എഴുതി വെച്ച ഒരു കുറിപ്പ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു നോക്കുകയുണ്ടായി. സഖാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനത് പങ്കുവെക്കുകയാണ്. സഖാ വി എം എസ് പറഞ്ഞു, ഈ ചേരലും ചെളിയിലും പുഴുക്കളെ പോലെ നുരിച്ച മനുഷ്യനെ നിവർന്നു നിൽക്കാൻ, നട്ടൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയ, കേരളത്തിലെ ജനങ്ങൾ അധികാരപ്പെടുത്തിയ എന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കിയപ്പോൾ, ഈ കേരളത്തിലെ ഭൂമി 5% മനുഷ്യരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി അത് 60-70% പേർക്ക് കൊടുക്കാനുള്ള പ്രാഥമികമായ നിയമങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ മലയാളിയെ മനുഷ്യനാക്കാനും ആ പോരാട്ടങ്ങൾ നവോത്ഥാന പോരാട്ടങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കാനും ഞാൻ നേതൃത്വം കൊടുക്കുമ്പോൾ എന്റെ സർക്കാരിനെതിരായിട്ടുള്ള പ്രചാര വേലയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് എന്ന് സഖാ വി എം എസ് അന്ന് എഴുതി വെക്കുകയുണ്ടായി. സഖാ വി എം എസ് പറഞ്ഞു, 2.5 ലക്ഷം പത്രം കേരളത്തിൽ ദീപിക, മലയാള മനോരമ, മാതൃഭൂമി 2.5 ലക്ഷം പത്രം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്റെ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് 4 മാസം കഴിയുമ്പോഴേക്ക് ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരവേലയിലെ ഒരു ഘോഷയാത്രയാണ് നടന്നത്. മാസം കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് അതിനെ ഈ സർക്കാരിനെ പൊളിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും ശത്രുക്കളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു. എന്തുകൊണ്ട് 2 കൊല്ലം കൊണ്ട് ആ സർക്കാരിനെ തകർത്തെറിയാൻ പാകത്തിലുള്ള കരുത്തും ശക്തിയും കേരളത്തിലെ മാധ്യമങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് സഖാ വി എം എസ് അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഭീതിതമായ, അതിനേക്കാൾ ഭീകരമായ മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ്, ശത്രു മാധ്യമങ്ങളുടെ ആക്രമണമാണ് സഖാക്കളെ നമ്മുടെ പാർട്ടിക്ക് നേരെ വരുന്നത്, നമ്മുടെ സർക്കാരിന് നേരെ വരുന്നത്. ജീവൻ കൊടുത്തും നമ്മൾ ഈ സർക്കാരിനെ സംരക്ഷിക്കും, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പാർട്ടിയെ കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയാണ് അനശ്വര രക്തസാക്ഷി സഖാവ് മാമന്റെ ഓർമ്മ പുതുക്കുമ്പോൾ നമുക്ക് പുതുക്കാനുള്ളത്. സഖാവ് മാമൻ എത്ര കാലം കഴിഞ്ഞാലും മരിക്കില്ല. ഈ 27 കൊല്ലം കഴിയുമ്പോൾ, 27 കൊല്ലമല്ല, ഈ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു 30-40 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ സഖാക്കള് 2100 വരുമ്പോൾ കൊല്ലം ഇനിയും ഒരുപക്ഷെ 6-7 ദശകങ്ങൾ ഇനിയും കഴിയും. 7 ദശകം കഴിയുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവില്ല, നമ്മളെല്ലാവരും മണ്ണറിഞ്ഞു പോയിരിക്കും. നമ്മൾ ആരുമില്ലെങ്കിലും നമ്മൾ മണ്ണറിഞ്ഞു പോയാലും കാലമുള്ളിടത്തോളം കാലം അനശ്വരനായ രക്തസാക്ഷി സഖാവ് മാമന് മരണമില്ല. മാമന്റെ അഭിവാദന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ അഭിമാനകരമായ വ്യക്താഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. അഭിവാദനങ്ങൾ പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കൃത്യം 4 മണിക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പുതുക്കി പണിത ഓഫീസിന്റെ ഉദ്ഘാടനവും തുടർന്ന് മലപ്പുറം